RSS അജണ്ടയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് നടപ്പാക്കാനുള്ള കൂടിയാലോചനയിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കേരളത്തിലും എത്തിയിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടായിരുന്നു പ്രധാന കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലെ പ്രമുഖ BJP RSS നേതാക്കളെയും കണ്ടതായാണ് വിവരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതിയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെടും മുമ്പായിരുന്നു ഈ കൂടിക്കാഴ്ചകളെല്ലാം. 10 മാസത്തിനിടെ 2 തവണ കേരളത്തിലെത്തിയ അദ്ദേഹം നിരവധി ദിവസം കേരളത്തിൽ തങ്ങിയിരുന്നു. സമിതിയുടെ തലവനായി തിരഞ്ഞെടുപ്പിനു മുമ്പ് രാംനാഥ് കോവിന്ദ് പ്രവർത്തനം തുടങ്ങിയതിൻ്റെ തെളിവാണിത്. കഴിഞ്ഞ നവംബറിൽ അദ്ദേഹം കേരളത്തിൽ എത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊപ്പമായിരുന്നു. കാര്യമായ പരിപാടികളൊന്നുമില്ലാതെയായിരുന്നു ഇവിടുത്തെ സന്ദർശനം. വെള്ളനാട് ഗവേഷണ ലൈബ്രറി ഉദ്ഘാടന ചടങ്ങിലാണ് ആകെ കൂടി അദ്ദേഹം പങ്കെടുത്തത്. അതിനുശേഷം ഓഗസ്റ്റ് 19 കേരളത്തിലെത്തിയിരുന്നു. രാജ്ഭവനിലെ ഓണാഘോഷത്തിൽ പ്രധാന അതിഥി രാംനാഥ് കോവിന്ദായിരുന്നു. തുടർന്ന് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലും വർക്കല നാരായണ ഗുരുകുലത്തിലും പൊതുപരിപാടികളുണ്ടായിരുന്നു. ശിവഗിരിയും സന്ദർശിച്ചു. RSS അജണ്ടയെ ശക്തമായി എതിർക്കുന്ന സംസ്ഥാനമെന്ന നിലയിലാണ് സമിതി തലവൻ്റെ ചുമതല ഏറ്റെടുക്കും മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി കേരളത്തിൽ എത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. RSS നിലപാടുകളോടുള്ള എതിർപ്പ് രാജ്യത്തെ ഏറ്റവും ശക്തമായി പ്രകടിപ്പിക്കുന്നത് CPM ആണ്. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്നവരാണ്. RSS നിലപാടിനെ മറയില്ലാതെ പിന്തുണയ്ക്കുന്ന ഗവർണറാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിച്ചാണ് കേരളത്തിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതെന്നാണ് ലഭിക്കുന്ന സൂചന. ഈ അജണ്ട നടപ്പാക്കുന്നതിനുള്ള കൂടിയാലോചനകൾക്ക് കഴിഞ്ഞ ജൂൺ മുതൽ തന്നെ തുടക്കമിട്ടതായാണ് ലഭിക്കുന്ന വിവരം. പുതിയ പാർലമെന്റിൻ്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ജൂൺ 2 ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയും രാംനാഥ് കോവിന്ദിനെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു. കർണാടക തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ ആശങ്കയിലായ BJP നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പുതിയ തന്ത്രം ആവിഷ്കരിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നോർക്കണം. ജൂൺ 9 മുതൽ ഓഗസ്റ്റ് 29 വരെയുള്ള കാലയളവിൽ രാംനാഥ് കോവിന്ദ് വിവിധ തലങ്ങളിൽ കൂടിയാലോചനകൾ നടത്തി. കേരളം കൂടാതെ ബംഗാൾ, ഗുജറാത്ത്, ബീഹാർ, പഞ്ചാബ്, ഹരിയാന, UP, ഒറീസ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഗവർണർമാരെയും ദാദ്ര നാഗർവേലി അഡ്മിനിസ്ട്രേറ്ററെയും കണ്ടിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്, ലോക്സഭാ സ്പീക്കർ, UP മുഖ്യമന്ത്രി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. RSS തലവൻ മോഹൻ ഭഗവതിനെ ആഗസ്റ്റ് 29 ഇദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഓഗസ്റ്റിലും അമിത്ഷാ ഇദ്ദേഹത്തെ കണ്ടിരുന്നു. മോദിയുടെ വിശ്വസ്തൻ എന്ന നിലയിലാണ് രാംനാഥ് കോവിന്ദിനെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതിയുടെ തലവനായി നിയമിച്ചത്. സുപ്രീംകോടതി അഭിഭാഷകനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ നിയമപരിജ്ഞാനവും ഇതിന് മുതൽക്കൂട്ടാവും.